മാലിന്യമുക്ത നാട് എന്ന ലക്ഷ്യത്തോടെ ഓമശ്ശേരിയിൽ ജൂൺ 3 ശുചിത്വ ഹർത്താൽ ആചരിക്കും. മാലിന്യമുക്ത നവീകരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി. മാലിന്യമുക്തവും വലിച്ചെറിയൽ മുക്തവുമായ നാടിനായാണ് ഓമശ്ശേരി പഞ്ചായത്തിൽ ജൂൺ 3 ശുചിത്വ ഹർത്താൽ ആചരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികളുടെയും സംയുക്ത യോഗത്തിലാണ് ശുചിത്വ ഹർത്താലിന് തീരുമാനമെടുത്തത്. ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11 മണി വരെ അരമണിക്കൂർ നേരം പഞ്ചായത്തിലെ കടകളും സ്ഥാപനങ്ങളും അടച്ചിട്ട് ഉടമകളും ജീവനക്കാരും അങ്ങാടികൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാവും. ടാക്സി ഡ്രൈവർമാർ, ചുമട്ടു തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമാവും. ക്യാമ്പയിനോടനുബന്ധിച്ച് ശുചിത്വ ഹർത്താലിന് പുറമെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളും ഓമശ്ശേരി പഞ്ചായത്തിൽ വനസമിതി നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. കാലവർഷം തുടങ്ങും മുമ്പ് പഞ്ചായത്തിനെ മാലിന്യമുക്തവും വലിച്ചെറിയൽ മുക്തവുമായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ഒരു ദിനം ഒരു വാർഡ് ജനകീയ മുന്നേറ്റം പരിപാടി വാർഡുകൾ കേന്ദ്രീകരിച്ചും പുരോഗമിക്കുന്നു. അജൈവ മാലിന്യങ്ങൾ വാതിൽപ്പടി ശേഖരണത്തിലൂടെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന പദ്ധതി ഊർജിതമായി നടന്നുവരുന്നുണ്ട്. കൈത്തോടുകളും ഓവുചാലുകളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നുവരികയാണെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനസ് സമ്പലക്കണ്ടി, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.